പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, അധ്യാപകരെ, 2005 സ്കൂൾ യുവജനോത്സവ പരിപാടികൾ ആരംഭിക്കുകയാണ്. സ്റ്റേജ് നമ്പർ 1 മോഹിനിയാട്ടം, സ്റ്റേജ് നമ്പർ 2 കുച്ചിപ്പുടി എന്നീ മത്സരങ്ങളാണ് നടക്കുന്നത്. അതിനു മുമ്പ് പ്രത്യേക ഒരു അറിയിപ്പുണ്ട്. മാർഗം കളിക്ക് വന്നിരിക്കുന്ന പെൺകുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, മാർഗം കളി നടത്താൻ ഇവിടെ യാതൊരു മാർഗവും ഇല്ലാത്തതിനാൽ മാർഗം കളിക്കാൻ വന്ന പെൺകുട്ടികൾ മറ്റുവല്ല മാർഗം നോക്കി പോകേണ്ടതാണ്. അതുപോലെ തന്നെ സ്വാഗത സംഘം ഓഫീസിന്റെ വാതിൽകൾ പഞ്ചയും മച്ചയും നീലയും പ്ലിക്കറും കളറുള്ള സാരി ഉടുത്തിരിക്കുന്ന ചേച്ചിമാരവിടുന്ന് മാറണം. തലവേദന എടുത്തിട്ടും പറഞ്ഞ് അവിടുന്ന് മാറാൻ. സാറേ, ആ 1-ാം നമ്പർ സ്റ്റേജിൽ നടക്കുന്നത് മാർഗം കളിയല്ലേ? അയ്യോ, അത് മാർഗം കളിയല്ല, അതാണ് കുച്ചിപ്പുടി. അതാണ് കുച്ചിപ്പുടി? അതെ, അതാണ് കുച്ചിപ്പുടി. കുച്ചിപ്പുടിയാണല്ലോ. അതെ അതെ, ശല്യം ഉണ്ടാക്കല്ലേ, ശല്യം ഉണ്ടാക്കല്ലേ. അതേപോലെ തന്നെ സ്റ്റേജിന്റെ വലതുഭാഗത്ത് റോഡിൽ നിന്ന് നീണ്ടു നീണ്ടു വരുന്ന ക്യൂ ഭക്ഷണത്തിനുള്ള ക്യൂ അല്ല, അത് അപ്പുറത്തെ ബീവറേജ് കോർപ്പറേഷന്റെ ക്യൂ ആണ്. അതുകൊണ്ട് ആരും അവിടെ പോയി ഭക്ഷണം മേടിക്കാൻ നിൽക്കരുത്. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ, തിരുവാതിര കളിക്ക് വസ്ത്രം മാറുന്ന പെൺകുട്ടികളുടെ ഭാഗത്ത് മൈക്ക് സെറ്റുകാരൻ പെരുമ്പാവൂർ ബഷീർ കടന്ന് കറങ്ങി തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ബഷീർ, ഒരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടികളുടെ സ്ഥലം കണ്ണൂരാണ്, കണ്ണൂരാണ്. നീ പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. അതേപോലെ തന്നെ ഒരു ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. സ്റ്റേജിന്റെ ഫ്രണ്ട് കർട്ടൻ ബാക്കി കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്റ്റേജിന്റെ ഫ്രണ്ട് വശം ബാക്ക് വശമായി പോയി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിച്ച് തൊഴിൽ നടന്നു വന്ന് ബാക്കി പരിപാടി കാണാനുള്ള അവസരം ഉണ്ടാക്കേണ്ടതാണ്. ആ സ്റ്റേജ് നമ്പർ 2 നടക്കുന്നതല്ലേ ഭരതനാട്യം? എന്റെ പൊന്നി കേട്ടോ, അത് ഭരതനാട്യം അല്ല. അല്ലേ? അതാണ് മാർഗം കളി. അതാണോ മാർഗം കളി? ശരി, ഇയാള് കുറെ നേരമായിട്ട് അത് അത് കൊള്ളാവാ. അതെന്താണ്, ഇതെന്താ ചോദിച്ചു ഇങ്ങോട്ട് വരുന്നല്ലോ. എന്താ കാര്യം, ഇയാൾ ആരാ? എന്റെ പൊന്നി കേട്ടാ, ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുവായിരുന്നു. അപ്പം ഈ കലാപരിപാടിക്ക് മാർക്ക് ഇടാനാന്നും പറഞ്ഞു എന്നെ വിളിച്ചോണ്ട് വന്നാ. എനിക്ക് ഭരതനാട്യം ഏതാ, കഥകളി ഏടാ, കുച്ചിപ്പുടി ആയിരുന്നു, എനിക്കറിയത്തില്ല. എന്റെ പൊന്നിയേട്ട ശല്യം ഉണ്ടാക്കുന്ന പോവാൻ നോക്ക് നിങ്ങള്. നമസ്കാരം പറഞ്ഞു. എന്റെ പേര് ജോമോൻ എന്നാണ്. അതിന്റെ എന്താ, ഞാൻ ഇവിടെ ഇറങ്ങി പോണോ? വേണ്ട, നിന്നെ ഞാൻ പറയുന്നത് കേൾക്ക്. എന്റെ മോൻ ജിന്റുക്കുട്ടി ഇവിടെ മിമിക്രിക്ക് മത്സരിക്കാൻ വന്നു, അവന് പ്രൈസ് കിട്ടിയില്ല. എന്റെ കാരണം എന്നാന്ന് എനിക്കറിയാം. എന്റെ പൊന്നി കേട്ടാ, അവന്റെ മത്സരം ശരിയായില്ല, അതുകൊണ്ട് ആ പ്രൈസ് കിട്ടാഞ്ഞത്. നല്ലപോലെ മത്സരിച്ച പിള്ളേർക്ക് ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആണോ? എന്നാടാ ജോമോന്റെ മോനൊരു കുറവ്? എടാ, എന്താടാ ജോമോന്റെ മോനൊരു കുറവ്? ജോമോന്റെ മോൻ ഒരു കുറവേ ഉള്ളൂ. എന്ത് കുറവ്? ജോമോന്റെ മോനായി പോയി എന്നൊരു കുറവ്. ജോമോൻ എന്താടാ കുറവ്? ജോമോൻ 2 അടി കിട്ടാത്തതിന്റെ കുറവ്. അത് തന്നെ, 2 അടി കിട്ടാത്തതിന്റെ കുറവെന്ന് ഇവയും പറഞ്ഞത് കേട്ടോ. പോട്ട് പോട്ട് എന്ന് വിചാരിച്ച പിണ്ണാക്കല്ലേ പിള്ളേരല്ലേ ചോദിച്ചപ്പോ വാരി പോക്കറ്റിട്ടോണ്ട് പോവാ. ചുമ്മാ ഇവിടെ കിടന്ന് ഷോ കാണിക്കല്ലോ ജോമോനെ. ഒരൊറ്റ ഇതവിടുത്തെ പിള്ളേരുടെ ഡിസൻസ്, അവരാവശ്യമില്ലാത്ത ഒരു കേസ് കിട്ടില്ല. പക്ഷെ നീ ഇപ്പൂടെ കാണിച്ച ഷോ ഉണ്ട്, അത് നീ വേറെ എവിടെയെങ്കിലും പോയി കാണിച്ചിരുന്നേ. അമ്മച്ചയാണ് ഇത് തല്ലുള്ളൂ, അറിയോ? ജോമോന്റെ മോൻ ഒന്നും ശരിക്കും പഠിക്കുന്നില്ല, അറിയാവോ? അയ് ശരി, നീ എന്തിനാണ് എന്റെ മോനെ കഴിഞ്ഞ വർഷം തോപ്പിച്ചു? കഴിഞ്ഞ വർഷം തോപ്പിച്ച് എന്തിനാണോ, അവന് കണക്കൊന്നും ഒരു വക അറിയാമല്ലോ. ഓ, പിന്നെ നീ എന്ന് ഞങ്ങൾ പറയുന്നു. എന്റെ ദൈവമേ, ഞാൻ പറയുന്നേക്ക്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവനോട് ചോദിച്ചു, എന്റെ അടുത്ത് 2 പഴമുണ്ട്, അതിലൊരു പഴം ഞാൻ തിന്നു, ബാക്കി എന്റെ കയ്യിൽ എത്ര പഴമുണ്ടെന്ന് ചോദിച്ചപ്പം അവൻ വെറും പഴമിഴിഞ്ഞ കണക്ക് വായി നോക്കി നിൽക്കുക, അറിയാവും? അറിയാൻ മേല. ഇനി സാര ഒരു പഴത്തിനു വേണ്ടിയാണോടോ താൻ എന്റെ മോന്റെ ഒരു വർഷം കണക്ക്? തനിക്ക് 1-2 കിലോ പഴം വേണം, ഞാൻ മേടിച്ചു തരത്തില്ല. കണക്ക് അങ്ങനെ സംസാരിക്കല്ലേ. അത് ജോമന, അങ്ങനെ സംസാരിക്കണം. ജോമന ഈ കണക്ക് പോട്ടെ, ജോമന ഈ കണക്ക് പോട്ടെ, വേറൊരു കാര്യം പറയട്ടെ. എന്തായാലും ഞാൻ ഈ ഇടയ്ക്ക് അവനോട് ചോദിച്ചു, ഞാൻ ഒരു ചാക്കിൽ 25 തേങ്ങ കെട്ടി വെച്ചു, 5 എണ്ണം ഞാൻ ജോമോന് കൊടുത്തു, 5 എണ്ണം ദിലീപിന് കൊടുത്തു, 3 എണ്ണം ദാമോദരന് കൊടുത്തു, ബാക്കി എത്ര തേങ്ങ ഉണ്ടെന്ന് ചോദിച്ചിട്ട് അവൻ അറിയാൻ മേലെന്നേ. ശരി, ഈ ചാക്ക് മേടിച്ചാരാ? ഞാനാ. ആണോ? ഈ ജോമോനും ഭാസ്കറിനും കൊടുത്താരാ? അത് ഞാൻ തന്നെയാണ്. ആണല്ലോ,
താൻ കൊടുത്ത മേടിച്ച തേങ്ങയുടെ കണക്ക് താൻ സൂക്ഷിച്ചോളും, വെറുതെ എന്റെ മോനെ കൺഫ്യൂഷൻ ആക്കല്ലേ. ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ചോ. വെള്ളടിച്ച് സൂക്ഷിച്ചു കിടക്കുമല്ലേടാ, വെള്ളമടിച്ച് സൂക്ഷിച്ചു കിടക്കുമല്ലോ. പിന്നെ ഞാൻ വെള്ളടിച്ച് ഇവിടെ വെച്ച് വെള്ളം അടിക്കാൻ പറ്റത്തില്ല. ഇത് എനിക്ക് കുടിക്കാനല്ല, നിനക്ക് തരാം. നെഞ്ചു പൊള്ളുന്നേ, വയറ് കത്തുന്ന ജമ്മു. ആഹാ, നെഞ്ചു പൊള്ളുന്ന വയറ് കത്തുന്ന. എടാ, ഞാൻ രാവിലെ അടിക്കാൻ വെച്ചതിനകത്തൊരു ശകലം കൊടുത്തപ്പോ ഇവന്റെ നെഞ്ചു പൊള്ളുന്ന വയറ് കത്തു. അപ്പൊ ഡെയിലി ഒരു ഫുള്ളടിക്കുന്ന എന്റെ ആമാശത്തിന്റെ അവസ്ഥ നിങ്ങളൊന്നാ പറയാ. ഞാൻ യോമോനെ കണക്ക് പഠിപ്പിക്കുന്ന മാഷോട് വരുന്നത്. യോമോനെ മോനെ പഠിക്കുന്ന മാഷ്. മാഷ ഫുൾ ടൈം വെള്ളത്തിലാ, താമരയാ കേട്ടോ. യോമോനെ എന്താ നിന്റെ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? എന്താണ്? ഈ സ്കൂളിൽ ശരിയല്ലേ? സ്കൂളിലെ സാറന്മാരും ശരിയല്ലേ? ഈ സ്കൂളിലെ സാറന്മാരും ശരിയല്ലെന്ന് ഇവരുടെ വർഷങ്ങളായിട്ട് ഞാനിവിടെ പഠിപ്പിക്കുന്നതാണ്. ഇവിടെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഡോക്ടർമാര്, വക്കീലന്മാര്, എഞ്ചിനീയർമാർ, എന്തൊരു കളക്ടർ വരെ ആയിട്ടുണ്ട്. അതൊക്കെ അറിയാമോ ഇവരൊക്കെ എന്തായെന്ന് പറഞ്ഞിട്ട്? എന്താ കാര്യം? സാറെപ്പോഴും മൂന്നാം ക്ലാസ്സിൽ തറാപ്പറ പുരോഗമനമൊന്നുമുണ്ട്. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നിന്നെ പോലത്തെയുള്ള രക്ഷിതാക്കന്മാര് ഇങ്ങനെ നടന്ന പിള്ളേര് വഴിവഴിച്ചു പോകും. കാരണം എന്താണ്? കാരണം എന്താ? അത് തന്നെയാണ് കാരണം. എന്താണ് കാരണം? ബാക്ടീരിയ. എടാ, അത് കണ്ടാ അവിടെ ഇരുന്ന് ആ ചെടി ചെട്ടി പൊട്ടിക്കണത് കണ്ടാ, അവിടെ ഇരുന്ന് തല്ലി പൊട്ടിക്കണത്. അത് നിന്റെ ഇളയ കുരുത്തം കെട്ട മോനല്ലേ അവിടെ നിന്ന് പൊട്ടിക്കണത്? അതെന്റെ ഇളയ മോനല്ല. പിന്നെ അതാരടാ? അതെന്റെ ഇളയ മോനല്ല. ഞാൻ നിന്റെ മോനെ പഠിപ്പിക്കുന്ന എനിക്കാണോ നിനക്കാണോ? ശവൻ നിന്റെ ഇളയ മോനാണ്. നോ സ്മോക്കിംഗ് പ്ലീസ്, ഓക്കേ? അതുകൊണ്ട് ആ സ്കൂട്ടറിന്റെ കാറ്റടിച്ചു വിടുന്നുണ്ട്. അതാ എന്റെ ഇളയ മോൻ. അതെന്റെ മൂത്ത പിള്ളേരുടെ ഓർഡർ സ്കൂട്ടർ. അതല്ല, ഇവിടെ വിവരം വിദ്യാഭ്യാസമുള്ള കുറച്ച് കോമൺ സെൻസ് ഉള്ള ആരുമില്ലേ? അങ്ങനെയുള്ളവരൊക്കെ സംസാരിക്കത്തുള്ളായിരിക്കും. അല്ല, നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ട സംഭവം? എന്നെ അറിയില്ലേ? ഞാൻ ഇവിടുത്തെ ജഡ്ജാണ്. അതല്ല, ഇവിടെ കലാകായിക മത്സരങ്ങൾക്കെല്ലാം മാർക്കിടാൻ വന്ന ജഡ്ജാണ് ഞാൻ. സുസി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. നിങ്ങളെ കയ്യിലോട്ട് കിട്ടാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. എന്റെ മോൻ ജിന്റെ കൂടെ ഇവിടെ മത്സരിക്കാൻ വന്നായിരുന്നു. മിമിക്രി അവൻ എന്തുകൊണ്ടാണ് നീ പ്രൈസ് കൊടുക്കാൻ? ഞാൻ ആര്? എന്റെ മോൻ ജിന്റെ കൂടെ. ആ ജിന്റെ മോൻ നിങ്ങളെ പോലെ കാക്കാൻ ബീച്ച് പോലിരിക്കുന്ന ഒരു കൊച്ചല്ലേ? അവന്റെ പെർഫോമൻസിനനുസരിച്ചുള്ള മാർക്കൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായിരുന്നു അവന്റെ പെർഫ്യൂംസിന് ഒരു കുറവ്? മനുഷ്യ, പെർഫ്യൂംസ് അല്ല, പെർഫോമൻസ്. നമുക്ക് ഇത്തിരി വിദ്യാഭ്യാസം കുറവാണ്. ആ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. അതെ, ഈ കലാകല എന്ന് പറഞ്ഞാൽ ഇൻബോൺ ആയിരിക്കണം. അതൊക്കെ ഹെറിറ്റഡായിട്ട് കിട്ടണം. അല്ലാണ്ട് നിങ്ങൾ വെച്ചുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവത്തില്ല. ഓ, ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ഒരു കലാപരമായിട്ടൊക്കെ വളരെയധികം ഇൻബോൺ ടാലന്റ് ഉള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ജഡ്ജായിട്ടൊക്കെ ഇവിടെ വരാൻ പറ്റിയത് തന്നെ. ഈ സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. കലാപരമായിട്ട് എടുക്കണം, ഈ കുച്ചിപ്പടി, മോഹിനിയാട്ടം, കഥാപ്രസംഗം, മോഹിനിയാട്ടം, അങ്ങനെ പറഞ്ഞ് ഒത്തിരി ഐറ്റത്തിൽ ഞാൻ തന്നെയായിരുന്നു ഫസ്റ്റ്. അതന്നെ, ഇവിടെ വേറെ ആരും മത്സരിക്കാനില്ലായിരുന്നു. അതുകൊണ്ടല്ല, ഇപ്പൊ നമുക്ക് കല അങ്ങ് വിടാം, നമുക്ക് സ്പോർട്സ് എടുക്കാം. സ്പോർട്സ് ലോങ് ജമ്പിന് ഞാനായിരുന്നു ഫസ്റ്റ്. ഇതേ സ്കൂളിൽ പഠിക്കുന്ന എന്റെ മോളാണ് ഇപ്പൊ ഹൈ ജമ്പിന് ഫസ്റ്റ്. മനസ്സിലായോ? ഇൻബോൺ ആയിരിക്കണം എല്ലാം. ഈ സംഭവം കേട്ടോ, നിങ്ങളെ ഇവര് ലോങ് ജമ്പിന് ഫസ്റ്റ്, ഇവരുടെ മോള് ഹൈ ജമ്പിന് ഫസ്റ്റ്. ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. എന്നാന്നറിയോ? തള്ള വേലി ചാടി ആ മോളും മതില് ചാടും. സ്ത്രീകളോട് സംസാരിക്കുമ്പോ കീപ്പ് ചെയ്ത് സംസാരിക്കണം കേട്ടോ. ഇൻഡീസന്റ് ഫെലോസ്. നീ ഏതേത്?
നീ എല്ലാം ഷോ കാണിക്കണം. ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കും, ഇത് യുവജനോത്സവം നടക്കണം പിള്ളേരെ പരിപാടി, അതിനകത്ത് കയറി കള്ളും കുടിച്ചാൽ ചലം ഉണ്ടാക്കരുത്. ആരാന്ന് പറഞ്ഞാലും വിഷം പറയാത്തോണ്ട് അതറിയോ, എന്റെ മോനോട് മിമിക്രിക്ക് മത്സരിക്കാൻ വേണ്ടി അവന് പ്രൈസ് കൊടുത്തില്ലെന്ന് ഇപ്പൊ അവര് കുറെ ചോദ്യം ചോദിച്ചാൽ അവന് തോപ്പിക്കുകയും ചെയ്തു അറിയോ. എടാ സാറന്മാരാണെങ്കിൽ ചോദ്യം ചോദിച്ചു അവന് ഉത്തരം പറയണ്ട, പിള്ളേരുടെ കടമ അറിയോ. ഉത്തരം പറഞ്ഞില്ലേ ചമയ പോകും. എന്നോട് ചോദിക്കാം, അവൻ എന്നോട് ചോദ്യം ഇത്രയും ചോദ്യം അര കഷണിയിൽ അമ്മൂ മുടിയുണ്ട്, ഫുൾ കഷണിയിൽ എത്ര മുടിയുണ്ട് തമ്പിലെ പുള്ളിയുടെ പറ, അര കഷണിയിൽ അമ്മൂ മുടിയുണ്ട്, ഫുൾ കഷണിയിൽ എത്ര മുടിയുണ്ട് പറ. നൂറ് മുടി എടാ ചോദ്യം ശ്രദ്ധിച്ചേക്കട്ടെ, അര കഷണിയിൽ അമ്മൂ മുടിയുണ്ട്, ഫുൾ കഷണിയിൽ എത്ര മുടിയുണ്ട് പറ. അര കഷിന്റെ 50 മുടിയാണെങ്കിൽ ഫുൾ കഷിന്റെ 100 മുടി പിന്നെ അല്ലാതെ പിന്നെ മണ്ടച്ചാരെ ഫുൾ കഷിന്റെ മുടി കാണൂറു കാണു ചമ്മി പോയി. നീനെ കളിയാക്കുവോ? നീനെ കളിയാക്കിയാണ്? എന്തോ എടാ നീ എന്നെ കളിയാക്കിയാ? ഞാൻ ആരാന്ന് എനിക്കറിയാവോ? ഞാൻ പോലീസുകാരനാണ്. പോലീസുകാരൻ മിനിഞ്ഞാന്ന് ഞാറിഞ്ഞ എടുത്തോളൂ പുതിയ പോലീസുകാരന്. ഈ പഞ്ചായത്തിലെ സകല പോലീസ് പാറാവ് പോലീസ് സ്റ്റേഷനൊക്കെ പാറാവ് പോലീസുകാർ വരെ എന്നെ തെളിയിക്കും. നീ പോലീസുകാരനാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുള്ളൂ. എടാ ഇറക്കാൻ ഞാൻ മിനിഞ്ഞാന്ന് വന്നോളൂ, നിന്നെ തല്ലാൻ സമയം കിട്ടണ്ട, ഞാൻ പോലീസുകാരനായിരുന്നു. അത് ശരിയോ? പിന്നെ നീ പോലീസുകാരനാന്ന് പറഞ്ഞോണ്ട് ഞാൻ അങ്ങ് വിശ്വസിക്കണം. അപ്പൊ ഞാൻ തല്ലിയാലാണോ നീ പോലീസുകാരെന്ന് വിശ്വസിക്കുള്ളൂ? അത്രേ ഉള്ളൂ. ഉറപ്പാണോ? പിന്നെ ഞാൻ തല്ലിയ പോലീസുകാരെന്ന് വിശ്വസിക്കും ഇല്ലേ? അതാ ഇതാ പണ്ടല്ലൂർ പറയുന്നത് വലിയിരിക്കുന്ന പാമ്പിനെ എടുത്ത് ആവശ്യമില്ലാത്ത കുടിക്കുമ്പോൾ കൂടെ കുടിക്കാൻ 1000 പേർ വരും, അടികൊള്ളുമ്പോൾ കൂടെ കിടക്കാൻ നിന്നിഴൽ മാത്രം വരും, കുടിയാൻ നിന്നിഴൽ മാത്രം വരും. Okay.